ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي يدركني يا رسول الله. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, സ്നേഹമുള്ള സഹോദരന്മാരെ, ആദൂർ മഞ്ഞമ്പാറ മജ്ലിസിൻ്റെ ഗ്രാൻഡ് മസ്ജിദിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ബഹുമാനപ്പെട്ട കുമ്പുൽ കെ എസ് ആറ്റക്കോയ തങ്ങളുടെ കരങ്ങളാൽ ഇവിടെ നിർവഹിക്കപ്പെട്ടത്. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ സാദാത്തുകൾ നിലനിൽക്കുന്നൊരു പ്രദേശമാണ് ഈ ആദൂർ പ്രദേശം. പഴയകാല ദീനീപരമായ അന്തരീക്ഷവും ചുറ്റുപാടുകളും പലപ്പോഴും ഈ പ്രദേശത്തിന് പുറം നാടുകളിൽ വലിയ അഡ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ കഴിഞ്ഞ 10-15 വർഷമായി ബഹുമാനപ്പെട്ട സയ്യിദ് അഷ്റഫ് തങ്ങൾ മഞ്ഞമ്പാറ മജ്ലിസ് എന്ന പേരിൽ ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചിട്ട്, മർഹൂം താജുൽ ഉലമ ഉള്ളാൽ തങ്ങൾ അവരുകളും മർഹൂം നൂറുൽ ഉലമ എം എ ഉസ്താദിൻ്റെയും നവറല്ലാഹു മർക്കദഹുമ ആ രണ്ട് മഹത്തുക്കളായ നേതാക്കളുടെ ആശീർവാദപ്രകാരം തുടങ്ങിവെച്ച ഈ മജ്ലിസ് എന്ന സ്ഥാപനം അൽഹംദുലില്ലാ അതിന്ന് വളർന്നു വലിയൊരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിൻ്റെ സാരഥി ബഹുമാനപ്പെട്ട സയ്യിദ് അഷ്റഫ് തങ്ങൾ, അള്ളാഹു നമ്മുടെ എല്ലാ സാദാത്തുക്കൾക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ വേദിയിൽ ഒരുപാട് സാദാത്തുക്കളും പണ്ഡിതന്മാരും ഉസ്താദുമാരും ഉണ്ട്. എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഇന്ന് കേരളത്തിലും കർണാടകയിലും ആദൂർ തങ്ങളെന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദ് അഷ്റഫ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ കാണുന്ന വിശാലമായ ഏക്കർ കണക്കിന് ഭൂമിയിൽ ദർസും ദൈവാ കോളേജും ഈ പള്ളിയുടെ മുൻഭാഗത്തുള്ള വിശാലമായ കെട്ടിടത്തിൽ ഹിഫ്സുൽ ഖുർആൻ കോളേജും ഈ പള്ളിയിലേക്ക് വരുന്ന വഴിക്കുള്ള ആ വിശാലമായ ഏക്കരക്കണക്കിന് ഭൂമിയിൽ മജ്ലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും അങ്ങനെ തുടങ്ങി മജ്ലിസിൻ്റെ കീഴിലായി ഈ കഴിഞ്ഞ 2 മാസത്തിനിപ്പുറം തുടക്കം കുറിച്ച ഈ പ്രദേശത്തിൻ്റെ സിറ്റിയായി അറിയപ്പെടുന്ന മുള്ളേരിയ ടൗണിൽ 35,000 സ്ക്വയർ ഫീറ്റിൽ വിശാലമായ ഹിയ ലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന പെൺകുട്ടികൾക്കുള്ള വിപുലമായ കോളേജ് സംവിധാനമടക്കം കേരളത്തിന് പുറത്ത്
വളരെയേറെ പ്രശസ്തമായ ബഹുമാനപ്പെട്ട ആദൂർ തങ്ങളുടെ അഷ്റഫ് തങ്ങളുടെ നേതൃത്വത്തിലായി എല്ലാ മാസവും ആയിരക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹത്തായ യജു പാർക്ക് മുടിപ്പൂ അടക്കം മഹാരാഷ്ട്രയിൽ പൂനെ കേന്ദ്രമായി മസ്ജിദുകൾ അടക്കം ഇന്ന് ഇന്ത്യയൊട്ടാകെ വികസിച്ച വലിയൊരു പ്രസ്ഥാനമായി മഞ്ഞമ്പാറ മജ്‌ലിസ് മാറിയിട്ടുണ്ട്. അള്ളാഹു ഈ പ്രൗഢി എന്നെന്നും നിലനിർത്തുമാറാകട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഒട്ടും നീട്ടിപ്പരത്തി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെയും കർണാടകയിലെയും പ്രമുഖരായ പണ്ഡിതന്മാരും മുഷാവറ മെമ്പർമാരും പ്രമുഖരായ സാദാത്തുക്കളും ഈ വേദിയിലുണ്ട്. ഒരൊറ്റ കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, മജ്‌ലിസ് എന്ന ഈ സ്ഥാപനം ഇനിയും ഒരുപാട് വികസിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ കീഴിലായി മുള്ളേരിയ ടൗണിലെ പള്ളിയടക്കം നിരവധി പള്ളികൾ, ഞാൻ പറയാതെ തന്നെ മറ്റു പല പള്ളികളുമുണ്ട്. എങ്കിലും ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ, അവികസിത മേഖലകളിൽ മുസ്ലിമീങ്ങളുണ്ട്, പക്ഷേ പള്ളികളില്ല, മതസ്ഥാപനങ്ങളില്ല, മദ്രസകളില്ലാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ മഹല്ലത്തുകൾ നമ്മുടെ രാജ്യങ്ങളിലുണ്ട്. അതേസമയം വേദനാജനകമെന്ന് പറയട്ടെ, ആവശ്യമില്ലാത്ത സ്ഥലത്ത് കണക്കിലധികം പള്ളികളും ഉണ്ട്. എങ്കിലും അങ്ങനെ തങ്ങളെ സമീപിക്കുന്ന ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകൾ ദൈനംദിനം വരുന്നവരിൽ വിവിധ സ്ഥലങ്ങളിൽ മജ്‌ലിസിൻ്റെ കീഴിൽ സ്ഥാപനങ്ങൾ, പള്ളികളും മദ്രസകളും ആവശ്യപ്പെട്ടു വരുന്നവരുണ്ട്. അവർക്കൊക്കെ ആശ്രയം, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഇരിക്കുന്ന നിങ്ങളെ പോലെയുള്ള വല്ലവരായ സന്മനസ്സിൻ്റെ ഉടമകളായ ധർമ്മിഷ്ഠരായ സമൂഹത്തിലെ ഉന്നത സാമ്പത്തിക രംഗത്ത് ഉയർച്ചയിൽ നിൽക്കുന്ന ഒരുപാട് സഹോദരന്മാരും അതുപോലെ തങ്ങളെയും ഈ സ്ഥാപനത്തിനെയും സഹായിക്കുന്ന നൂറുകണക്കിന് പാവപ്പെട്ട സഹോദരന്മാരുമടങ്ങുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകരാകുന്ന നാമൊക്കെയാണ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പള്ളികൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്. ഇന്നമ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ല വൽയൗമിൽ ആഖിരി വഅഖാമ സ്സലാത്ത വആത സ്സകാ വലം യഖ്ശ ഇല്ലല്ലാഹ ഫഅസ ഉലൈക അൻ യകൂനു മുഹ്തദീൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പ്രഖ്യാപിച്ചു. നേരത്തെ ഈ പരിപാടിക്ക് ഖിറാഅത്ത് ഓതിയ ബഹുമാനപ്പെട്ട അഷ്റഫ് തങ്ങളുടെ മകനും ഈ ആയത്ത് തന്നെയാണ് ഇവിടെ ഓതിയത്. അല്ലാഹു പറയുന്നു, പള്ളി പരിപാലിക്കേണ്ടത് ആരാണ്? പള്ളി പരിപാലിക്കേണ്ടത് രാഷ്ട്രീയ നേതാക്കളല്ല, പള്ളി പരിപാലിക്കേണ്ടത് നിസ്കരിക്കാത്തവരല്ല, പള്ളി പരിപാലിക്കേണ്ടത് ഭൗതികവാദികളല്ല, നിരീശ്വരവാദികളല്ല, നിർബദ പ്രസ്ഥാനക്കാരല്ല. ഖുർആൻ വളരെ വ്യക്തമായി സൂറത്തു തൗബയിൽ 18-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നു. അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കേണ്ടത് വൻ ആമനമില്ല. ആദ്യമായി അതിനുള്ള ഒന്നാമത്തെ നിബന്ധന, അവൻ വിശ്വാസിയായിരിക്കണം, ഈമാനുള്ളവരായിരിക്കണം. അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം ഊട്ടിയുറപ്പിച്ച മുസൽമാനായിരിക്കണം. വല്യവുമല്ലാഹറും അന്ത്യനാട് കൊണ്ട് വിശ്വസിച്ചവനായിരിക്കണം. വാക്കാമസ്വലാം അഞ്ച് വക്ത നിസ്കാരം കൃത്യമായി നിലനിർത്തിപ്പോരുന്നവനായിരിക്കണം. വആത സകാം സകാത്ത് കൊടുക്കുന്നവനായിരിക്കണം. പോരാ, ഒരു നിബന്ധനയും കൂടി ഖുർആൻ പറയുന്നു, വലം യഖ്ശ ഇല്ലല്ലാഹ, അല്ലാഹുവിനെയല്ലാതെ മറ്റൊരാളെയും പേടിക്കാത്ത മനസ്സിൻ്റെ ഉടമയായിരിക്കണം.
പടച്ച റബ്ബനല്ലാതെ ദീനിന്റെ കാര്യത്തിൽ മറ്റാരെയും ഭയപ്പെടാത്ത ആ നിനക്കുള്ള ഈമാൻ കടുകട്ടിയുള്ള വിശ്വാസത്തിന്റെ ഉടമകളായിരിക്കണം പള്ളി പരിപാലിക്കേണ്ടതെന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലൂടെ അല്ലാഹു തആല പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരോട് നമുക്ക് പറയാനുള്ളത്, പള്ളിയോട് ബഹുമാനവും ആദരവും ഒരിക്കലും ഈ സമുദായം കൈയൊഴിയാൻ പാടില്ല. ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പള്ളി ഭരണത്തിന് വേണ്ടി പലരും മത്സരിക്കുന്നത് കാണാം. ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഫോട്ടോ വെച്ച് മത്സരിക്കുന്നതൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ അള്ളാഹുവിൻ്റെ പള്ളി പരിപാലിക്കേണ്ടത് ഈ പറഞ്ഞ നിബന്ധനയൊത്തവരായിരിക്കണം. അല്ലാതെ സാമ്പത്തികമായി മെച്ചമുണ്ട് എന്നതുകൊണ്ട് മാത്രം, മറ്റെന്തെങ്കിലും ഭൗതികമായ രംഗത്ത് അറിയപ്പെടുന്നു എന്നതുകൊണ്ട് മാത്രം ഒരിക്കലും അള്ളാഹുവിൻ്റെ പള്ളിയുടെ ഭരണം ഏറ്റെടുക്കാൻ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. ആ നിലക്ക് ഇസ്ലാം കൽപ്പിച്ച ഈ ദുർദന നിശ്ചയത്തോടുകൂടിയുള്ള ഒരു വിഭാഗത്തിന് മാത്രമേ പള്ളിയുടെ ഭരണം നടത്താൻ അധികാരമുള്ളൂ. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. ഈ ഖുർആനിന്റെ സൂക്തം ഇറങ്ങാൻ തന്നെ കാരണം പരിശുദ്ധ മക്കയെ അവിടുത്തെ മക്കാ ഖുറൈശികൾ മക്ക കഅബ സംരക്ഷിക്കുന്നത് ഞങ്ങളാണെന്നും കഅബയിൽ വരുന്ന ആളുകൾക്ക് ഹാജിമാർക്കടക്കം വെള്ളം കൊടുക്കുന്നത് ഞങ്ങളാണെന്നും അവിശ്വാസികളായ മുശ്രിഖീങ്ങൾ അവകാശവാദം ഉന്നയിച്ചപ്പോഴാണ് അള്ളാഹു പറഞ്ഞത് ഒരിക്കലും നിങ്ങൾക്ക് അതിന് അധികാരമില്ല. മുശ്രിഖീങ്ങളാകുന്ന നിങ്ങൾക്ക്, ഈമാനില്ലാത്ത നിങ്ങൾക്ക് ഒരിക്കലും ഈ കഅബ ശരീഫിനെ സംരക്ഷിക്കാൻ, അതിന്റെ ഇമാനത്തെ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് വകുപ്പില്ല. ആദ്യമായി ഇന്നമായമുറു മസാജിദല്ലാഹി മന്നാമനവില്ല, ഈമാനാദ്യം വേണം, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ വേണം, ശരിയായ വിശ്വാസ ദാർഢ്യത വേണം എന്ന് മക്ക മുശ്രിക്കുകൾക്ക് എതിരായി ഇറങ്ങിയ ആയത്ത് കൂടിയാണ് ഈ ആയത്ത് എന്ന് തഫ്സീറിന്റെ ഉലമാക്കൾ വിശദീകരിച്ചതായി കാണാം. ഞാൻ ആ ഭാഗം നീട്ടിപ്പരത്തി സംസാരിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ആലിമീങ്ങളും പണ്ഡിതന്മാരും ഈ വേദിയിലുണ്ട്. ഒരൊറ്റ കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ആ നിലക്ക് പള്ളിയോടുള്ള ബഹുമാനം, പള്ളിയോടുള്ള ബഹുമാനത്തിൽപ്പെട്ടതാണ് ശുദ്ധിയോടെ പള്ളിയിൽ പ്രവേശിക്കുക. ജനാപത്തുകാരൻ പള്ളിയിൽ കിടക്കാൻ പാടില്ല, ഉള്ളി തിന്നവൻ പള്ളിയിൽ കിടക്കാൻ പാടില്ല, ദുർവാസനയുള്ളവൻ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് നിബന്ധനകൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം എന്ന് മാത്രമല്ല അനുവിധങ്ങൾ പഠിപ്പിച്ചു. ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅതൈൻ, നിങ്ങളിൽ ആര് പള്ളിയിൽ പ്രവേശിച്ചാലും രണ്ട് റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാതെ പള്ളിയിൽ ഇരിക്കാൻ പാടില്ല. ആ നിനക്ക് വളരെ ഗൗരവപൂർവം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പള്ളിയുടെ ഇമാറത്ത് സംബന്ധമായി വളരെയേറെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒരുപാട് ആളുകൾ ഈ പള്ളിയെ സഹായിച്ചിട്ടുണ്ട്, ഇനിയും സഹായിക്കേണ്ടതുണ്ട്. അത് ബഹുമാനപ്പെട്ട ചെയർമാൻ അഷ്റഫ് തങ്ങളവരുകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അത് സൂചിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ പള്ളിയിൽ ഒരുപാട് മഹൽ വ്യക്തികളോട് കടപ്പാടുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം എ പി ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള മർക്കസു സഖാഫത്തു സുന്നിയയുടെ നിയന്ത്രണത്തിലുള്ള ആർ സി എഫ് ഐയുടെ സഹായം നമുക്ക് മുഖ്യമായും ഈ പള്ളിക്ക് ലഭിച്ചിട്ടുണ്ട്. ഹിലാലുൽ അഹ്മറുൽ ഇമാറാത്തി എന്ന ഈ മഹത്തായ സംഘടന ഇന്ത്യയുടെ മിക്ക സംസ്ഥാനങ്ങളിലും പള്ളി നിർമ്മിക്കാൻ സഹായിച്ചു വരുന്നുണ്ട്. ആയിരക്കണക്കിന് പള്ളികൾ മർക്കസിന്റെയും മറ്റും കീഴിലായി നിരവധി പള്ളികൾ നമുക്ക് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് തങ്ങളുമായി അടുപ്പമുള്ള ബന്ധമുള്ള ഒരുപാട് സമ്പന്നരും സാധുക്കളുമായ ആളുകൾ
പള്ളിയുടെ ഇമാറത്തിന് വേണ്ടി സഹായിച്ചവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ പള്ളിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ഇനിയും ലക്ഷക്കണക്കിന് രൂപ ഈ പള്ളിക്ക് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ ഇനിയും നല്ലവരായ സഹോദരന്മാരുടെ നിസ്സീമമായ സഹകരണം ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സ്വാഗത ഭാഷണത്തിലേക്ക് കടക്കുകയാണ്. ഈ മഹത്തായ വേദിയിൽ ഒരുപാട് പ്രഗത്ഭരായ സാദാത്തുകളുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും പ്രശസ്ത സാദാത്ത് കുടുംബമായ കുണ്ടൂൽ തറവാട്ടിലെ കാരണവരും ജാമിയ സയ്യിദിയുടെ പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട കേസ് ആത്തക്കോയത്തങ്ങൾ കുണ്ടൂൽ അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനവരുടെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ മഹത്തായ ചടങ്ങിന് നമുക്ക് നേതൃത്വം നൽകാൻ ഇവിടെ എത്തിച്ചേർന്ന സമസ്ത മുശാവറ മെമ്പറും നിരവധി മഹല്ലിലെ കാലിയും ജാമിയ സയ്യിദിയ ശരീഅത്ത് കോളേജിന്റെ പ്രഗത്ഭനായ ആക്ടിംഗ് പ്രിൻസിപ്പൽ കൂടിയായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാറും, അതുപോലെ സമസ്ത മുശാവറ മെമ്പറും അൽമദീന ഇസ്ലാമിക് ചാരിറ്റിയുടെ ചെയർമാൻ കൂടിയായ അബ്ബാസ് മുസ്ലിയാർ മഞ്ഞനാടി, ജാമിയ സയ്യിദിയ അറബിയുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറിയും പ്രധാന മുദരിസും കൂടിയായ ഷെയ്ഖുന മാണിക്കോത്തി എ പി അബ്ദുള്ള മുസ്ലിയാർ, അതുപോലെ ഷെയ്ഖുന സാലി ഉസ്താദ്, അതുപോലെ ഷെയ്ഖുന ബല്ലിപ്പാടി അബ്ദുള്ള മുസ്ലിയാർ, അതുപോലെ ഷെയ്ഖുന കാനക്കോട് ഉസ്താദ്, അതുപോലെ ബഹുമാന്യനായ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ബി എസ് അബ്ദുള്ള കുഞ്ഞി ഫൈസി, എം പി അബ്ദുള്ള ഫൈസി നക്കറാജ് തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാരും സാദാത്തുകളും ഖലീൽ സലാഹിന് നേതൃത്വം നൽകുന്ന സയ്യിദ് ഇമ്പിച്ചിതങ്ങൾ, സയ്യിദ് കണ്ണവന്തങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് മഹാരവന്മാരായ സാദാത്തുകളും നേതാക്കളും ഈ വേദിയിലുണ്ട്. അതുപോലെ ഒരുപാട് പൗരപ്രമാണികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ വേദിയിലുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാജിദ് മൊമ്മനടക്കം ഒരുപാട് ഫ്രീ കുവൈത്ത് അബ്ദുള്ള കുഞ്ഞി ഹാജി, അങ്ങനെ തുടങ്ങി കർണാടകയിലും മുടിപ്പയിലും ബഹുമാനപ്പെട്ട തങ്ങളെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ പൗരപ്രമുഖർ ഈ വേദിയിലുണ്ട്. അവരെല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ എല്ലാമെല്ലാമായ ചെയർമാൻ സയ്യിദ് അഷ്റഫ് അസ്സഖാഫ് തങ്ങൾ അവരുകളാണ്. ആദൂർ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട അഷ്റഫ് തങ്ങൾ അവരുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദരവോരും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ രണ്ട് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. അതുപോലെ സദസ്സിലുള്ള ഉസ്താദുമാര്, ഈ സ്ഥാപനത്തിലെ മുദരിസീങ്ങൾ അടക്കമുള്ള മറ്റ് പരിസരത്തെ വാഹനത്തിലുള്ള മുദരിസീങ്ങൾ, പ്രിയപ്പെട്ട മതാലിം സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട ഹിഫ്ദുൽ ഖുർആനിലെ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട നല്ലവരായ സഹോദരന്മാർ, അങ്ങനെ തുടങ്ങി എല്ലാ സഹോദരന്മാരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എഞ്ചിനീയർമാരായ സിജിൻ ജോയ് രാജനടക്കമുള്ള ഒരുപാട് ആളുകൾ മർക്കസുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയ മർക്കസിന്റെ പ്രത്യേക സംഘങ്ങൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ രണ്ട് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. വാഹുവാനിൽ അൻഹുല്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.